ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എബി 1998 ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു കുക്കർ എങ്ങനെ ഓപ്പൺ ആക്കി മാറ്റാം എന്ന് കാണിക്കാനാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതുപുത്തം വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമായി വരുന്നത് ഒരു കുക്കറാണ് ഇതൊരു ഇതാണ് നമ്മുടെ കുക്കർ ആദ്യമായി എന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഇതിന്റെ കുക്കറിന്റെ ഈ ഫിസിൽ ഊരി മാറ്റുകയാണ് ചെയ്യേണ്ടത് ഫിസിൽ ഊരി മാറ്റുക നമുക്ക് ഫിസിൽ അതിൻ്റെ ആവശ്യമില്ല ശേഷം നമ്മൾ ഇതിൻ്റെ ഈ അടപ്പ് തുറക്കുക അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ അകത്തൊരു റബ്ബർ കാണും കുക്കറിൻ്റെ അടപ്പിനകത്ത് ആ റബ്ബർ ഒന്ന് എടുത്ത് മാറ്റുക ആ റബ്ബറും എടുത്ത് മാറ്റുക അങ്ങനെ നമുക്ക് വേണ്ടാത്തത് ഈ റബ്ബറും ഇതിൻ്റെ പിസിലുമാണ് ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ കുക്കറിനകത്ത് ഒന്നും ആവശ്യമില്ലാത്തത് അങ്ങനെ നമ്മുടെ പിസിലും റബ്ബറും ഊരി മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് ഇടേണ്ടത് ഒരു ഉപ്പാണ് ഉപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സാധാ കറിയുപ്പാണിത് ഇനിയാണ് ഈ കറിവുപ്പാണ് നമ്മൾ ഇനി ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കറിവുപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും അടിഭാഗം മൊത്തം കവർ ചെയ്യുന്ന പോലെ വേണം നമ്മുടെ കറിവുപ്പ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ നമ്മൾ കറിവുപ്പ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് സെറ്റാക്കി ഇനി നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന ഒരു വളയവാണ് ഇത് നമ്മുടെ തന്നെ തേപ്പോട്ടിയുടെ ഒക്കെ അടി വെക്കുന്നതാണ് പിന്നെ നമ്മുടെ മീൻ ചട്ടിയും അതുപോലൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു വളയമാണിത് ഇതാണ് നമ്മൾ ഇനി ആ കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്നത് നമ്മൾ കേക്കിന്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഡോയിന്റെ അതൊന്ന് ബാലൻസ് ചെയ്തു അത്യാവശ്യം ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വളയം നമ്മുടെ കുക്കറിനകത്തോട്ട് ഒന്ന് ഇറക്കി വെക്കുന്നത് നമുക്കിനി ഈ വളയൊന്ന് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കാം അങ്ങനെ നമ്മൾ ഉപ്പിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വളയം ഒന്ന് ഇറക്കി വെച്ചു അങ്ങനെ നടുഭാഗത്തായിട്ടാണ് ഞാൻ ഇതിൻ്റെ നമ്മുടെ ഈ വളയം എടുത്ത് വെച്ചത് ഇനി ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് ബാറ്റർ ഇറക്കി വെക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഒരു അരക്കിലോടെ കേക്കിൻ്റെ ഒരു മോട്ടിരിപ്പുണ്ട് ഇതാണ് നമ്മുടെ അരക്കിലോടെ കേക്കിൻ്റെ ഇനി ഞാൻ ഇതിലേക്കൊന്ന് ഇറക്കി വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തത് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റിങ് വെച്ചത് ശേഷം ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ നേരത്തെ ഇതിലേക്ക് നമ്മൾ എന്നെ ബാറ്റർ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഇറക്കി വെക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഇന്ന് ഇറക്കി വെച്ചു നമ്മുടെ മോൾഡ് ശേഷം നമ്മൾ അടപ്പെടുത്ത് നമ്മൾ ഈ കുക്കറൊന്ന് മൂടുകയാണ് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഫിസിലും ആ റബ്ബറും ഒന്ന് റിമൂവ് ചെയ്തായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ കുക്കറിന്റെ അടപ്പ് അടച്ചെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു ഓവനിലാണെങ്കിൽ അത് പവർ സോഴ്സ് കൊണ്ടാണ് നമ്മൾ ബേക്ക് ചെയ്ത് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കി ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം അങ്ങനെ നിങ്ങൾ കുക്കറിൽ ബേക്ക് ചെയ്യുന്ന മെത്തേഡ് കണ്ടു കഴിഞ്ഞു വളരെ എളുപ്പമാണെങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ അല്പം സമയം ആവശ്യമാണ് ഇനി ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ആ സാൾട്ട് എങ്ങനെ ഇരിക്കും എന്ന് കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ കൂടെ ഒന്ന് പോവാം ഇതാണ് നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ സാൾട്ട് ഇതിന്റെ കളറും ഇതിന്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയ ക്യൂബ് പോലൊക്കെ ആയിട്ട് നമ്മുടെ സാൾട്ട് വന്നിട്ടുണ്ട് ഇതിനൊരു ബ്രൗൺ കളർ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒട്ടും പേടിക്കുകയൊന്നും വേണ്ട നമ്മുടെ പാത്രത്തിന്റെ അടിഭാഗം തരിഞ്ഞു പോകുക ഒന്നുമില്ല അതിനാണ് നമ്മൾ കുക്കർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുക്കറിന് അടിഭാഗം അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കുകയില്ല അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വീട്ടിൽ ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതുപുത്ത വീഡിയോ ആയിട്ട് വരുന്നേരം വരെ ബൈ